അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തു പന്തലൂറിലെ തെഹദീന എന്ന് പറയുന്ന പെൺകുട്ടി ജീവനൊടുക്കിയപ്പോൾ നഷ്ടപ്പെട്ടത് നാല് പിഞ്ചുമക്കൾക്ക് ഒരു ഉമ്മ നഷ്ടപ്പെടുകയാണ് ഈ ഭർത്താവിൻ്റെ കൊടിയ പീഡനം കൊണ്ട് ആ കുടുംബത്തന്നെ കണ്ണീരിലായിപ്പോയി ആ പിഞ്ചുമക്കൾ രണ്ട് വയസ്സിൻ്റെ കുഞ്ഞുണ്ട് ഉമ്മയെ വിട്ടു നിൽക്കാൻ പറ്റാത്ത പത്ത് വർഷമായാലും പതിനഞ്ച് വർഷമായാലും കല്യാണം കഴിക്കുന്നതിന് കൈ കഴിഞ്ഞതിൻ്റെ ശേഷം പോലും മക്കൾക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനാണ് ആ നാല് പിഞ്ചു മക്കളെ കണ്ടിട്ടെങ്കിലും ഭർത്താവും ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും കൂടി ഈ പാവപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അനുഭവിക്കും മരിക്കുന്നതിൻ്റെ മുമ്പ് ഈ ഉമ്മയും ഈ ഉപ്പയും ഈ ഭർത്താവും അനുഭവിക്കും പാവൻ പോയി പൊന്നമ്മോൾ അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ ജീവനൊടുക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ വലിയ തെറ്റാണ് പലതാണ് നാം പറയാറുണ്ട് എന്നാൽ എന്നാലെൻ്റെ പ്രിയപ്പെട്ടവരെ ഗത്യന്തരമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം മാനസിക നില തെറ്റി പോവുകയാണ് പിഞ്ചു കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും അവർക്ക് ജീവൻ എടുക്കാതെ എത്രയോ പ്രാവശ്യം അവർ അതിന് പിന്മാറിച്ചുണ്ടാകാം അവസാനം സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് എത്രത്തുള്ള തീരുമാനങ്ങൾ പലരും കൈകൊള്ളുന്നത് വളരെ ദുഃഖമുണ്ടെങ്കിൽ സങ്കടമുണ്ടെങ്കിൽ നിന്റെ കാരണം കൊണ്ട് ജീവനൊടുക്കാൻ നീയും അനുഭവിക്കേണ്ടി വരും ശിക്ഷ അള്ളാഹു അവൾക്ക് പൊരുത്തു കൊടുക്കട്ടെ അള്ളാഹു അഫ്ഫാറമാണ് അവൻ്റെ മകഫീറത്തെ വിശാലമാണ് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ ആത്മഹത്യ ചെയ്യുന്നവർക്ക് പ്രാർത്ഥിക്കുന്നതാണോ എന്ന് ചോദിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം സങ്കടം മനസ്സിലാക്കണം ഇത്രക്കാർക്ക് അർഹമായ കടുത്ത ശിക്ഷ നൽകണം എന്നാൽ ഒരുപാട് ആളുകൾ ആ ശിക്ഷയെ പേടിച്ചിട്ടെങ്കിലും കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി ജീവിക്കും ഇത്രത്തുള്ള കേസുകൾ വരുമ്പോൾ കുടുംബത്തിലേക്ക് ഇത്രത്തുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഭർത്താവിൻ്റെ പീഡന കേസുകൾ വരുമ്പോൾ അത് അതിൻ്റെ കൃത്യത പരിശോധിച്ച് അതിൽ കൃത്യത ഉണ്ട് എന്ന് മനസ്സിലായാൽ തന്നെ കഠിന ശിക്ഷ തുടങ്ങണം ആ ഭർത്താവിനും ആ ഭർത്താവിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കഠിനമായ ശിക്ഷ തുടങ്ങണം ആ ഒറ്റ ശിക്ഷയിൽ തന്നെ പൂർണ്ണമായി പാഠം പഠിക്കണം പിന്നെ അവളുടെ ഒരു കാര്യത്തിനും അവർ ഇറങ്ങിച്ചെല്ലാൻ പാടില്ല അവൾക്കിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമില്ല എല്ലാവർക്കും അവകാശവാദം എല്ലാവർക്കും എന്നെ ഒരു ഭർത്താ എന്നൊരു അമ്മായി കാണണം എന്നൊരു കാക്കയായ ഇങ്ങനെ അവകാശം നിങ്ങൾക്ക് കടമകൾ നിർവഹിക്കാതെ അവകാശം ഉന്നയിക്കുന്ന പല വീടുകളുമുണ്ട് പാവം എത്ര മക്കളാണ് സഹിക്കുന്നത് പാവം അവർ ആ വീട്ടിൽ പൊന്നുപോലെ പോറ്റു വളർത്തിയ മക്കളാണ് അവർക്ക് വീട്ടിൽ ഇവരെ നോക്കാൻ പറ്റാത്ത അവസാനം എങ്ങനെയെങ്കിലും എങ്ങനെ തലയിലേക്ക് ഇട്ടേക്കലല്ല എൻ്റെ പൊന്നുമോളുടെ ജീവിതം ഞാൻ ഇന്നലെ നാളെ മരണപ്പെട്ടു പോയാൽ സുരക്ഷിതമാകണം നീ അതിന് പറ്റിയ ആളാണ് എന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ തന്നത് നിന്റെ ഈ വിവരക്കേട് അവർക്കറിയില്ലല്ലോ അവർ നിന്നെ കാണുമ്പോൾ നിൻ്റെ പെരുമാറ്റം അയൽവാസികളെല്ലാം പരിചയപ്പ് ചോദിച്ചിട്ടാ തരുന്നത് നല്ല ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ തരുന്നു പത്ത് വർഷത്തോളം സുഖിച്ച് ആനന്ദിച്ച് പിന്നെ കൊണ്ട് ഭംഗിക്ക് ചെറിയ മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത പലരുമുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും അന്യസ്ത്രീയുമായിട്ടുള്ള ബന്ധം തീർച്ചയായും ഇതെല്ലാം സഹിച്ച് സഹിച്ച് എത്ര പെൺകുട്ടികളാണ് നിരന്തരമായി ഒരുപാട് വേദനകൾ വേദനകളെത്തുന്നു കഴിയുന്ന എത്രക്കാർ പ്രശ്നമുണ്ടാക്കുമ്പോൾ തന്നെ അതിന് കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഇന്നും ജീവിച്ചുമായിരുന്നു ഇങ്ങനെ ആദ്യം ഘട്ടത്തിൽ കുടുംബത്തിൽ പറഞ്ഞു ഉമ്മയോട് പറഞ്ഞു ഇത് ഒരു പരിഹാരം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവസാനം എത്രത്തുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു ദുഃഖമാണ് ഒരിക്കലും ചെയ്തു പോകരുത് ഇതല്ലാവിൻ്റെ പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുമ്പോൾ അതിന് നാം തരണം ചെയ്യാനും നമ്മെ മറ്റുള്ളവർ വധിച്ച് എന്ത് ചെയ്താലും പ്രശ്നമല്ല നമുക്ക് സ്വർഗം കിട്ടും നാം തന്നെ നമ്മുടെ ജീവനുക്ക് വലിയ പ്രാധാന്യം നൽകണം ജീവൻ്റെ ശേഷമാണ് ഒക്കെ ജീവൻ ഏറ്റവും വലുതാണ് പ്രശ്നങ്ങളെല്ലാം ചെറുതാണ് പ്രശ്നങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ആ മക്കൾ വലുതായതിൻ്റെ ശേഷമാണെങ്കിൽ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും പിന്നെ ആ ഭർത്താവ് നിൻ്റെ മുമ്പിൽ യാചിക്കേണ്ടി വരും ഉറപ്പാണങ്ങനെ സംഭവിച്ചത് ഇപ്പഴും യാചിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ചെറുപ്രായത്തിൽ ഉമ്മയും മക്കളെയും പീഡിപ്പിച്ച് ഇന്ന് വൃദ്ധസദനയിലേക്ക് എത്ത എത്തി എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പല ഉപ്പന്മാർ എത്തി നിൽക്കുകയാണ് കാരണം ഇത് തന്നെയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അഹ് പുന്നുമുളക്ക് അള്ളാഹ് പൊരുത്തു കൊടുക്കട്ടെ പിഞ്ചു മക്കളെ എങ്ങനെയാണ് സമാധാനിപ്പിക്ക തൻ്റെ ഉമ്മ ജീവൻ ഒടിക്കുന്നു പറയുമ്പോൾ ആ വെല്ലിമ്മെയ്യ ആ വെല്ലിപ്പയ്യ എത്ര വെറുക്കും എന്നറിയോ ആ മക്കള് എത്ര വെറുക്കും എന്നറിയോ അവർക്ക് പ്രായപൂർത്തി ബുദ്ധിയൊക്കെ ആയതിന് ശേഷം നിന്നെയും നിൻ്റെ ഭർത്താവിനെ അവർ വല്ലാണ്ട് വെറുക്കും ആ മക്കൾ തീർച്ചയായും ആ മക്കളുടെ കണ്ണീർ നിങ്ങൾക്ക് തട്ടും ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇപ്പോഴും ഈ നിലവിൽ ഇപ്പോഴും ഭർത്ത ഈ സമയത്ത് വരെ പീഡനകളും കുത്തുവാക്കുകളും കേട്ട് സഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആദ്യംകാലത്തൊന്നോ രണ്ടോ വർഷം നല്ല പ്രണയവും സ്നേഹവും ഓ വല്ലാത്തൊരു സ്നേഹമാണ് അത് കഴിഞ്ഞ് പിന്നെ തുടങ്ങി കുത്തുവാക്കുകൾ ഓരോ ബോഡിഷേപ്പിനെക്കുറിച്ച് കുത്തുവാക്കുകൾ നടത്തം ഇരുത്തം സംസാരം എല്ലാം എല്ലാം വീട്ടുകുടുംബത്തിലെ ഭാര്യയുടെ ഉമ്മ ഉപ്പ ആങ്ങളന്മാർ ജ്യേഷ്ഠന്മാർ ഓരോ നോരോന്നോരോ എണ്ണി 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 കുത്തി കുത്തി നോവിച്ചു നോവിച്ചു കൊല്ലുന്ന ഇപ്പോഴും നൊമ്പരമനുഭവിക്കുന്ന എത്ര എത്ര പെൺകുട്ടികളാണ് രഞ്ജരമായ പീഡനങ്ങൾ വാക്കിനാൽ നോട്ടത്തിനാൽ സംസാരത്തിനാൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലെടുക്കുന്ന അമ്മായി മാറുണ്ട് അടിക്കുവരും ചെയ്യുന്നവർ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ വാപ്പന്മാർ എല്ലാം സഹിക്കുന്നു കാരണം തൻ്റെ ഇജ്ജത്തിനും തൻ്റെ പൊന്നുമക്കൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതാരും കാണുന്നില്ല എന്ന് വിചാരിക്കല്ലേ എല്ലാം അല്ലോ അപേക്ഷിക്കുന്നുണ്ട് ഇത്ര അനുഭവിക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇത്രത്തുള്ള ക്രൂരമായി പീഡിപ്പിക്കുന്ന അമ്മായിക്കത് കേൾക്കുന്നുണ്ടെങ്കിൽ വെക്കണം ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു ഖബറിൽ കിടക്കേണ്ടവരാ എണ്ണി 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 അള്ളാഹുദിനെ വിട്ടു അമൽ മിസ്കാലറൽ അമൽ മിസ്കാലും ഒരു ചെറിയ കതിർ പോലും നിങ്ങൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വന്നാഹു കാണിക്കപ്പെടും ആ തിന്മയും അനുഭവിക്കേണ്ടി വരും നോട്ടത്തിനാൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാക്കിനാൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റത്തിൽ ജനങ്ങളുടെ മുമ്പിൽ കുടുംബത്തിൻ്റെ മുമ്പിൽ തനിക്ക് സാധിക്കുന്ന എല്ലാ മേഖലകളും ഉപയോഗിച്ച് എത്രത്തോളം വേദനിപ്പിക്കാൻ സാധിക്കുമോ ആ വേദനത്തിൻ്റെ പതിൽ മടങ്ങ് തീർച്ചയായും ദിനിയാവിനും ആഹ്റത്തിൽ ഞാൻ അനുഭവിക്ക് അനുഭവിച്ച് തന്നെ മരിക്കും കാക്കട്ടെ എത്രയോ കുടുംബങ്ങൾ പ്രയാസങ്ങൾ പറയുന്നുണ്ട് എത്രയോ കുടുംബങ്ങൾ സങ്കടങ്ങൾ പറയുന്നുണ്ട് ഭർത്താവിന് മുമ്പത്തെ പോലെ സ്നേഹമൊന്നുമില്ല ഭർത്താവും ഭർത്താവിനുമ്പത്തീരെ പരിഗണനയില്ല പാവമ്മ പിഞ്ചു മക്കൾ ജീവിതം രക്ഷപ്പെട്ടു നിക്കാഹ് കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല സന്തോഷമാകുന്ന ചില സഹോദരിമാരുടെ ഭർത്താക്കന്മാർ ഒഴിവാക്കി വിദേശത്ത് പോലെ ചെയ് ജോലി ചെയ്ത് ജീവിക്കുന്ന സുന്ദരികളായ പെൺകുട്ടികൾ പാപം വല്ലാത്ത സങ്കടമുണ്ട് കാരണം വീട്ടിലാണെങ്കിൽ ഉമ്മയും മരണപ്പെട്ടു പിന്നെ ആരുമില്ല ഒറ്റപ്പെട്ടു ഭർത്താവാണെങ്കിൽ ചില ഉസ്താദന്മാരായ ഭർത്താക്കന്മാരുടെ ഭാര്യമാർ വരെ വല്ലാത്ത സങ്കടത്തിൽ കഴിയുന്ന ആളുകളുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇസ്സലാമലൈക്കും